കാർഷിക മേഖല അടിസ്ഥാന സൌകര്യ വികസനം തൊഴിൽ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചു ബജറ്റിൽ കർഷകർ പാവപ്പെട്ടവർ വനിതകൾ യുവജനങ്ങൾ എന്നീ വിഭാഗങ്ങൾക്ക് പ്രാധാന്യം തൊഴിൽ നൈപുണ്യ വികസനം എംഎസ്എംഇ എസ് എം എന്നിവയ്ക്കും ഊന്നൽ പിഎം ആവാസ് യോജനയിലൂടെ മൂന്ന് കോടി വീടുകൾ കൂടി നിർമ്മിക്കും ഗ്രാമീണ വികസനത്തിന് രണ്ട് ദശാംശം ആറ് ആറ് ലക്ഷം കോടി രൂപ വകയിരുത്തി പുതിയ രീതിയിലുള്ള ആദായ നികുതി നിർണയ സമ്പ്രദായത്തിനു കീഴിൽ കൂടുതൽ ഇളവുകളും പ്രഖ്യാപിച്ചു വികസിത ഭാരതത്തിന് വേണ്ടിയുള്ളതാണ് ഈ സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബജറ്റ് നിരാശപ്പെടുത്തുന്നതും വരുമാന അസമത്വം പരിഹരിക്കുന്നില്ലെന്നും വിമർശിച്ച് പ്രതിപക്ഷം നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കണമെന്ന ഹർജികൾ സുപ്രീംകോടതി തള്ളി വ്യാപക ക്രമക്കേട് നടന്നതായി കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് കോടതി ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നേപ്പാളിനെതിരെ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു വാർത്തകൾ വിശദമായി കാർഷിക മേഖല അടിസ്ഥാന സൌകര്യ വികസനം തൊഴിൽ എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ട് രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു ആഗോള സമ്പദ് രംഗം അനിശ്ചിതാവസ്ഥ നേരിടുന്നതിനിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തിളക്കത്തോടെ വളർച്ച തുടർന്നതായി ധനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു കർഷകർ പാവപ്പെട്ടവർ വനിതകൾ യുവജനങ്ങൾ എന്നീ നാല് വിഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് കേന്ദ്ര ബജറ്റ് വനിതാ സ്വയം സഹായ സംരംഭങ്ങൾക്കുള്ള വിപണി പ്രവേശം പ്രോത്സാഹിപ്പിക്കും തൊഴിൽ നൈപുണ്യ വികസനം എംഎസ്എംഇ എസ് എം ഇ എന്നിവയ്ക്കും ബജറ്റ് ഊന്നൽ നൽകുന്നു കാർഷികോൽപാദനം തൊഴിൽ നൈപുണ്യ വികസനം നിർമ്മാണ സേവന മേഖലകൾ അടിസ്ഥാന സൌകര്യ വികസനം മാനവശേഷി വികസനം സാമൂഹിക നീതി ഊർജ്ജ സുരക്ഷ തുടങ്ങി ഒൻപത് മേഖലകൾ കേന്ദ്രീകരിച്ചാവും സർക്കാരിന്റെ പ്രവർത്തനമെന്നും ബജറ്റിൽ വ്യക്തമാക്കുന്നു രാജ്യത്തെ യുവജനങ്ങളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് അതീവ പ്രാധാന്യമാണ് കേന്ദ്ര ബജറ്റിൽ നൽകിയിരിക്കുന്നത് നാല് ദശാംശം ഒരു കോടി യുവജനങ്ങൾക്ക് തൊഴിലും നൈപുണ്യ വികസനവും ഉറപ്പുവരുത്താൻ പ്രധാനമന്ത്രിയുടെ പ്രത്യേക പാക്കേജിന്റെ ഭാഗമായി രണ്ട് ലക്ഷം കോടി രൂപയുടെ അഞ്ച് പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസത്തിനും നൈപുണ്യ വികസനത്തിനുമായി ഒന്ന് ദശാംശം നാല് എട്ട് ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ള To facilitate employment, skilling and other opportunities for 4.1 crore youth over a five year period with a central outlay of 2 lakh crore rupees. This year I have made a provision of 1.48 lakh crore rupees for education, employment and skilling. തൊഴിൽ അനുബന്ധ ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി പ്രധാനമന്ത്രിയുടെ പാക്കേജിലൂടെ മൂന്ന് പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു പുതുതായി തൊഴിൽ സേനയുടെ ഭാഗമാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും കേന്ദ്രം ഉറപ്പ് നൽകുന്നു മുദ്ര ലോൺ പരിധി ലക്ഷമാക്കി ഉയർത്തുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു അടിസ്ഥാന സൌകര്യ വികസനത്തിന് കോടി രൂപ മൂലധന നിക്ഷേപം കേന്ദ്രം വകയിരുത്തി ഇത് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ദശാംശം നാല് സംസ്ഥാനങ്ങൾക്ക് അടിസ്ഥാന സൌകര്യ വികസനത്തിന് നൽകുന്ന ദീർഘകാല പലിശരഹിത വായ്പ തുടരുമെന്നും ധനമന്ത്രി അറിയിച്ചു ലക്ഷം കോടി രൂപ ഈ ഇനത്തിൽ സംസ്ഥാനങ്ങൾക്ക് വകയിരുത്തി ദേശീയ വ്യാവസായിക വികസന ഇടനാഴി പദ്ധതിക്ക് കീഴിൽ പന്ത്രണ്ട് വ്യാവസായിക പാർക്കുകൾ ആരംഭിക്കും നൂറ് നഗരങ്ങളിൽ വ്യാവസായിക പാർക്കുകൾ വികസിപ്പിക്കും പി എം ആവാസ് യോജനയിലൂടെ മൂന്ന് കോടി വീടുകൾ കൂടി നിർമ്മിച്ചു നൽകും രണ്ട് ദശാംശം ആറ് ആറ് ലക്ഷം കോടി രൂപ ഗ്രാമീണ വികസനത്തിന് വകയിരുത്തി പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന പദ്ധതിയുടെ നാലാം ഘട്ടത്തിലൂടെ ഇരുപത്തി അയ്യായിരം ഗ്രാമീണ റോഡുകൾ നവീകരിക്കുമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന അഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടിയതായും എൺപത് കോടി ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചതായും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു കൃഷി കാർഷിക അനുബന്ധ മേഖലകൾക്കായി ഒന്ന് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി കാലാവസ്ഥാ വെല്ലുവിളികളെ അതിജീവിക്കുന്ന ഇനം കാർഷിക വിളകൾ പുറത്തിറക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രത്യേക പ്രഖ്യാപനങ്ങൾ ബജറ്റിലു് പുതിയ രീതിയിലുള്ള ആദായ നികുതി നിർണയ സമ്പ്രദായത്തിനു കീഴിൽ കൂടുതൽ ഇളവുകളും ധനമന്ത്രി പ്രഖ്യാപിച്ചു പുതിയ സംവിധാനത്തിനു കീഴിലെ ആദായ സ്ലാബുകളും പരിഷ്കരിച്ചിട്ടു പെൻഷൻകാർക്കുള്ള കുടുംബ പെൻഷന്റെ നികുതി ഇളവ് പതിനയ്യായിരം രൂപയിൽ നിന്ന് രൂപയായി ഉയർത്തി പുതിയ പെൻഷൻ പദ്ധതി എൻ പി എസ് എൻപിഎസിലേക്ക് തൊഴിലുടമകൾ ചെലവിടുന്നത് ജീവനക്കാരുടെ ശമ്പളത്തിന്റെ പത്ത് ശതമാനമെന്നത് പതിനാലാക്കി വർദ്ധിപ്പിച്ചു New pension scheme. The committee to review the NPS has made considerable progress in its work. I am happy that the staff side of the National Council of the Joint Consultative Machinery for Central Government Employees has taken a constructive approach. A solution will be evolved which addresses the relevant issues while maintaining fiscal prudence to protect the common citizens. ബജറ്റിലൂടെ മുപ്പത്തിരണ്ട് ലക്ഷം കോടിയുടെ വായ്പ ഇതര വരുമാനമാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത് ലക്ഷം കോടി രൂപയാണ് മൊത്തം ചെലവ് നികുതി വരുമാനം ലക്ഷം കോടി രൂപ പ്രതീക്ഷിക്കുന്നു ധനക്കമ്മി ജിഡിപിയുടെ നാല് അടുത്ത വർഷം ധനക്കമ്മി നാല് ദശാംശം അഞ്ച് ശതമാനമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ധനമന്ത്രി പറഞ്ഞു കേന്ദ്ര ബജറ്റിനെ അടിസ്ഥാനമാക്കി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി രാത്രി എട്ട് മണിക്ക് പ്രക്ഷേപണം ചെയ്യും പുതിയ രീതിയിലുള്ള ആദായ നികുതി നിർണയ സമ്പ്രദായത്തിനു കീഴിൽ കൂടുതൽ ഇളവുകൾ കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിനിടെ ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു പുതിയ സംവിധാനത്തിനു കീഴിലെ ആദായ സ്ലാബുകളും പരിഷ്ക്കരിച്ചിട്ടുണ്ട് ടി ഡി എസ് സംവിധാനം ലളിതമാക്കും കോർപ്പറേറ്റ് നികുതി കുറച്ചു ആദായ നികുതി ഇളവിനുള്ള പരിധി രൂപയാക്കി മൂന്ന് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല മൂന്ന് മുതൽ ലക്ഷം വരെ അഞ്ച് ശതമാനം പന്ത്രണ്ട് ലക്ഷം വരെ പതിനഞ്ച് ശതമാനവും പന്ത്രണ്ട് മുതൽ ലക്ഷം വരെ ഇരുപത് ശതമാനവുമാണ് മുകളിൽ മുപ്പത് ശതമാനം ആദായ നികുതി നിയമത്തിൽ സമഗ്ര പരിഷ്കരണം വരുത്തുമെന്നും ധനമന്ത്രി അറിയിച്ചു ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കില്ല വിദേശ സ്ഥാപനങ്ങൾക്കുള്ള കോർപ്പറേറ്റ് നികുതി നികുതിയഞ്ച് ശതമാനമാക്കി കുറച്ചു എല്ലാ വിഭാഗം നിക്ഷേപകർക്കുമുള്ള ഏഞ്ചൽ ടാക്സ് നിർത്തലാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു ആദായ നികുതി നിയമം സംക്ഷിപ്തവും വ്യക്തവുമാക്കുന്നതിനായി മാസത്തിനുള്ളിൽ സമഗ്രമായ അവലോകനം കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചു അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ എല്ലാ സേവനങ്ങളും ഡിജിറ്റൽ രൂപത്തിലാക്കുകയും കടലാസ് രഹിതമാക്കുകയും ചെയ്യുമെന്നും ശ്രീമതി സീതാരാമൻ പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കണമെന്ന ഹർജികൾ സുപ്രീംകോടതി തള്ളി വ്യാപക ക്രമക്കേട് നടന്നതായി കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് കാണിച്ചാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഹർജികൾ തള്ളിയത് പരീക്ഷ റദ്ദാക്കുന്നത് ന്യായമല്ല ഹസാരിബാഗിലും പട്നയിലും ക്രമക്കേട് നടന്നു എന്നത് സത്യമാണ് എന്നാൽ വ്യാപകമായ ക്രമക്കേട് കണ്ടെത്താനായിട്ടില്ല പുനഃപരീക്ഷ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം പരീക്ഷ റദ്ദാക്കിയാൽ അത് ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നും ജസ്റ്റിസ് ജെ ബി പർദിവാല മനോജ് മിശ്ര എന്നിവരുൾപ്പെട്ട ബഞ്ച് നിരീക്ഷിച്ചു ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നേപ്പാളിനെതിരെ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ ഏഴ് ദശാംശം മൂന്നോവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ എഴുപത് റൺസെടുത്തു ശ്രീലങ്കയിലെ ദാമ്പുള്ളയിലാണ് മത്സരം വികസിത ഭാരതത്തിന് വേണ്ടിയുള്ളതാണ് ഈ സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രാജ്യ വികസനമാണ് ബജറ്റ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു തൊഴിൽ ഊർജ്ജ മേഖലകളിൽ പുതിയ അവസരങ്ങളാണ് ബജറ്റിലുള്ളത് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിലൂടെ രാജ്യത്ത് കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും ശ്രീ മോദി പറഞ്ഞു ബജറ്റ് നിരാശപ്പെടുത്തുന്നതെന്നും വരുമാന അസമത്വം പരിഹരിക്കുന്നില്ലെന്നും വിമർശിച്ച് കോൺഗ്രസ് സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്തുന്നതും സാധാരണക്കാർക്ക് ആശ്വാസം നൽകാത്തതുമായ ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു പൊതുസമൂഹത്തെ അവഗണിക്കുന്ന ബജറ്റെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അഭിപ്രായപ്പെട്ടു ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ബജറ്റിൽ പരാമർശിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ശിവസേന യുബിടി നേതാവ് പ്രിയങ്ക ചതുർവേദി ഡി എം കെ നേതാവ് ടി ആർ ബാലു ടിഎംസി നേതാവ് കല്യാൺ ബാനർജി തുടങ്ങിയവരും ബജറ്റിനെ വിമർശിച്ചു കേന്ദ്ര ബജറ്റ് അവതരണത്തിന് ശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ ധനബില്ലും രണ്ടായിരത്തിയഞ്ച് ജമ്മു ജമ്മുകശ്മീരിന്റെ വരവ് ചെലവ് നിർണയ സ്റ്റേറ്റ്മെന്റും അവതരിപ്പിച്ചു രാജ്യസഭയിലും ധനമന്ത്രി കേന്ദ്ര ബജറ്റിന്റെ പകർപ്പ് മേശപ്പുറത്ത് വച്ചു ജമ്മുകശ്മീരിന്റെ വരവ് ചെലവ് നിർണയ സ്റ്റേറ്റ്മെന്റും അവതരിപ്പിച്ചു സംസ്ഥാനങ്ങൾക്കിടയിൽ വിവേചനപരമായ സമീപനം കൈക്കൊള്ളുന്ന ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബജറ്റിൽ കേരളം എന്ന വാക്ക് ഉച്ചരിക്കാൻ പോലും ധനമന്ത്രി തയ്യാറാകാതിരുന്നത് പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജ്ജുനായി എട്ടാം ദിവസത്തെ തിരച്ചിലും വിഫലം കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് തിരച്ചിലിനുള്ള ബോറിംഗ് യന്ത്രം എത്തിക്കുന്നത് വൈകുന്നതായി കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണസേൽ അറിയിച്ചു നാളെ രാവിലെയോടെ ബോറിംഗ് യന്ത്രം എത്തിച്ച് നദിക്കരയിൽ തിരച്ചിൽ പുനരാരംഭിക്കും കാർഷിക മേഖല അടിസ്ഥാന സൌകര്യ വികസനം തൊഴിൽ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു ബജറ്റിൽ കർഷകർ പാവപ്പെട്ടവർ വനിതകൾ യുവജനങ്ങൾ എന്നീ വിഭാഗങ്ങൾക്ക് പ്രാധാന്യം തൊഴിൽ നൈപുണ്യ വികസനം എം എസ് മധ്യവർഗ്ഗക്ഷേമം എന്നിവയ്ക്ക് മൂന്നൽ പിഎം ആവാസ് യോജനയിലൂടെ മൂന്ന് കോടി വീടുകൾ കൂടി നിർമ്മിക്കും ഗ്രാമീണ വികസനത്തിന് രണ്ട് ദശാംശം ആറ് ആറ് ലക്ഷം കോടി രൂപ വകയിരുത്തി പുതിയ രീതിയിലുള്ള ആദായ നികുതി നിർണയ സമ്പ്രദായത്തിനു കീഴിൽ കൂടുതൽ ഇളവുകളും പ്രഖ്യാപിച്ചു വികസിത ഭാരതത്തിന് വേണ്ടിയുള്ളതാണ് ഈ സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബജറ്റ് നിരാശപ്പെടുത്തുന്നതെന്നും വരുമാന അസമത്വം പരിഹരിക്കുന്നില്ലെന്നും വിമർശിച്ച് പ്രതിപക്ഷം നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കണമെന്ന ഹർജികൾ സുപ്രീംകോടതി തള്ളി വ്യാപക ക്രമക്കേട് നടന്നതായി കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് കോടതി ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നേപ്പാളിനെതിരെ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു